എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം ബുക്കിനെ ആസ്പദമാക്കി ദേവിതാംകൂർ ചരിത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും ധർമ്മരാജയെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ് ധർമ്മരാജാവ് നാടുനീങ്ങി ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം സിംഹാസനാരോഹണം ചെയ്തതോടുകൂടി പൂർവ്വകാല ഭരണത്തിന്റെ പുരോഗമന നയങ്ങൾ പിന്നോക്കം തള്ളപ്പെട്ടു പുതിയ രാജാവ് ദുർബലനും അപ്രാപ്തിയനും ആയിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാത്തു തരകൻ എന്നിവർ ചേർന്നുണ്ടായ ഒരു ഉപജാപ സംഘത്തിന് രാജാവ് എല്ലാ ഭരണാധികാരങ്ങളും ഒഴിഞ്ഞുകൊടുത്തു അജ്ഞത ധൂർത്ത് അത്യാഗ്രഹം എന്നീ മൂന്ന് ദുർഗുണങ്ങളുടെ കൂട്ടുകെട്ടായിരുന്നു ഈ മന്ത്രിസഭ സ്വന്തം സാമ്പത്തിക ലാഭത്തിലല്ലാതെ പൊതുജനക്ഷേമത്തിൽ അവർക്ക് ഏതും താല്പര്യമില്ലായിരുന്നു അവരുടെ നയങ്ങൾ രാജ്യത്തെ സാമ്പത്തിക ശൂന്യതയിൽ എത്തിക്കുകയും ഒഴിഞ്ഞ ഖജനാവ് നിറയ്ക്കാൻ അവർ പ്രധാന വ്യക്തികളിൽ നിന്ന് നിർബന്ധിതമായി പണം കടം വാങ്ങുകയും ചെയ്തു തലക്കുളം കാര്യക്കാരായ വേലുത്തമ്പിയോടും അവർ പണം ആവശ്യപ്പെട്ടു അപ്പോൾ ആ സമയത്ത് തലക്കുളത്തെ കാര്യക്കാരനാണ് ആര് വേലുത്തമ്പി തളവ ഓക്കെ ആ ജന്മയോദ്ധാവായിരുന്ന അദ്ദേഹം തന്നിൽ നിന്ന് അന്യായമായി പണം ഈടാക്കാനുള്ള മന്ത്രിമാരുടെ പുറപ്പാടിൽ ക്ഷുബ്ധനാവുകയും അവർക്കെതിരെ അതിവേഗം ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ നാഞ്ചിനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നീങ്ങി ജനവിരോധികളായ മന്ത്രിമാരെ നിഷ്കാസനം ചെയ്ത് അവർക്ക് ഉചിതമായ ശിക്ഷ നൽകുന്നതിന് പ്രക്ഷോഭകാരികൾ രാജാവിനെ നിർബന്ധിതരാക്കി പ്രക്ഷോഭം നയിച്ച ചിറയൻകീഴ് ചെമ്പകരാമൻപിള്ളയും തലക്കുളത്ത് വേലുത്തമ്പിയും യഥാക്രമം വലിയ സർവാധികാരിക്കാരായും ദളവ മുളകുമടി ശീലക്കാരായും നിയമിക്കപ്പെട്ടു ഓക്കെ അപ്പോൾ ചെമ്പകരാമൻ പിള്ളയാണ് എന്തായി മാറിയത് വലിയ സർവാധികാരിക്കാരായിട്ട് ദളവയായിട്ട് മാറി അതുപോലെ തന്നെ വേലുത്തമ്പി എന്തായി മുളകുമടി ശീലക്കാരനായിട്ട് മാറി വ്യാപാരമന്ത്രി അപ്പോൾ കേരളത്തിൻ്റെ ആധുനിക ചരിത്രത്തിൽ ഈ വിധം ഒരു സംഭവം ആദ്യത്തേതാണ് രാജാവ് ആയിരത്തി എണ്ണൂറിൽ റസിഡൻറ്റ് മെക്കാളയുടെ കൂടി വേലുത്തമ്പിയെ ദളവയായി നിയമിച്ചു അപ്പം മുളകുമടി ശീലക്കാരനായതിനു ശേഷം ആയിരത്തി എണ്ണൂറിൽ റസിഡൻറ്റ് മെക്കാളയുടെ അംഗീകാരത്തോടു കൂടി എന്ത് ചെയ്യുകയാണ് വേലുത്തമ്പിയെ ദളവയായിട്ട് നിയമിക്കുകയാണ് വേലുത്തമ്പിയുടെ ഭരണപരിഷ്കാരങ്ങൾ വേലുത്തമ്പി പ്രയോജനകരമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട് അദ്ദേഹം ഭരണത്തിൽ ഒരു ശുദ്ധീകരണം നടത്തി സർക്കാർ കാര്യങ്ങൾ കാലതാമസമില്ലാതെ നടക്കുന്നതിന് അദ്ദേഹം എല്ലാ നടപടികളും കൈക്കൊണ്ടു ദളവായുടെ നേരിട്ട മേൽനോട്ടത്തിൽ നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സംഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു ദിനംപ്രതിയുള്ള വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ അദ്ദേഹം എല്ലാ ജില്ലകളിലെയും താലൂക്കുകളിലെയും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി ഗ്രാമ നിലവാരത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദലവ ശ്രദ്ധിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ പട്ടണങ്ങളുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലും അദ്ദേഹം വ്യക്തിപരമായ താല്പര്യം പുലർത്തി തിരുവനന്തപുരം നഗരം നന്നാക്കി അവിടെ ഒട്ടനധികം സർക്കാർ കെട്ടിടങ്ങൾ പണിയിച്ചു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും വിശാലമായ അങ്ങാടികൾ നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ് വേലുത്തമ്പി ദളമയാണ് ദളവ ആലപ്പുഴ പട്ടണത്തിൻ്റെയും തുറമുഖത്തിൻ്റെയും വികസനത്തിന് ഉചിതമായ നടപടികൾ സ്വീകരിച്ചു അദ്ദേഹം അനേകം റോഡുകൾ വെട്ടിക്കുകയും ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തുകയും ഉണ്ടായി തരിച്ച് ഭൂമികളിൽ വലിയ തോതിൽ നെൽകൃഷി നടത്തി വേമ്പനാട്ട് കായലിൽ കാട് പിടിച്ച് കടന്നിരുന്ന പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തെളിച്ച് അവിടെ നെല്ലും തെങ്ങും കൃഷി ചെയ്തു അപ്പോൾ വേമ്പനാട്ട് കായലിൽ കാടുപിടിച്ച് കിടന്നിരുന്ന പാതിരാമണൽ എന്ന് പറയുന്ന തുരുത്ത് ദ്വീപ് വെട്ടിത്തെളിച്ച് അവിടെ നെല്ലും തെങ്ങും കൃഷി ചെയ്തത് ആരുടെ നേതൃത്വത്തിലാണ് ജലവായുടെ നേതൃത്വത്തിലാണ് വേലിത്തമ്പി ജലവയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ കഴിവുറ്റ ഭരണകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ വേലുത്തമ്പി എല്ലാ രംഗങ്ങളിലും സ്വന്തം മുദ്ര പതിയുമാറാക്കി ഉമ്മണിത്തമ്പി വേലുത്തമ്പിക്ക് പകരം നിയമിതനായ ഉമ്മണിത്തമ്പിയും ദൂരവ്യാപകമായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എല്ലാ വരവിനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി അദ്ദേഹം രാജ്യത്തിൻ്റെ സാമ്പത്തിക നില മെച്ചമാക്കി ഉമ്മണിത്തമ്പി ഒരു തരം കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തി അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിച്ചു ആര് ഉമ്മണിത്തമ്പി അദ്ദേഹം നീതിന്യായ വേണ്ടി ഇൻസോവാ കച്ചേരികൾ എന്ന പേരിൽ നാല് കോടതികൾ സ്ഥാപിച്ച് ഓരോന്നിലും ആവശ്യമുള്ള ഗുമസ്തന്മാരോടുകൂടി ഓരോ നായർ ജഡ്ജിയേയും നിയമിച്ചു അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചാണ് തിരുവിതാംകൂറിൽ ഇൻസുബാ കച്ചേരികൾ സ്ഥാപിച്ചത് ആ ഏത് ഭരണാധികാരി എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഓപ്ഷനകത്ത് ഉമ്മണിത്തമ്പിയും നമ്മുടെ വേലുത്തമ്പി തലവൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ പോയിൻറ്റ് ഓർത്തിരിക്കുക തിരുവിതാംകൂറിലെ നീതിന്യായ വേണ്ടി ഇൻസുബാ കച്ചേരികൾ എന്ന പേരിൽ നാല് കോടതികൾ സ്ഥാപിച്ച് ഓരോന്നിലും ആവശ്യമുള്ള ഗുമ്മസന്മാരോടുകൂടി ഓരോ നായർ ജഡ്ജിയെ നിയമിച്ചതാരാണ് ഉമ്മിണി തമ്പിയാണ് ദളവ തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്കുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ കുടിപ്പാർപ്പിക്കാൻ ഇടപാട് ചെയ്തു ഇങ്ങനെ വികസിച്ചുവെന്ന പട്ടണത്തിന് നാട് വാഴുന്ന രാജാവിനെ അനുസ്മരിച്ച ബാലരാമപുരം എന്ന് പേരിട്ടു അതാണ് ബാലരാമപുരം പട്ടണമായത് തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖമെന്ന നിലയിൽ വിഴിഞ്ഞം വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹം ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ വിധം പ്രയോജനകരമായ പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയെങ്കിലും ഉമ്മിണിത്തമ്പി ജനങ്ങൾക്ക് അപ്രിയനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിഭായ് ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തിട്ട് റസിഡൻറ്റ് കേണൽ മൺറോബിനെ ദിവാൻ ആയി നിയമിച്ചു റാണി ഗൗരി ലക്ഷ്മിഭായ് റാണിയിലെ ഗൗരി ലക്ഷ്മിഭായുടെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് അപ്പോൾ റാണിയുടെ വാഴ്ചക്കാലത്ത് ഭരണതലത്തിൽ ശ്രദ്ധാർഹമായിട്ടുള്ള പരിഷ്കാരങ്ങൾ പലതും ഉണ്ടായി റെസിഡന്റ് ദിവാൻ ആയിരുന്ന മൺട്രോ ഭരണകാര്യങ്ങളിൽ റാണിയെ കാര്യക്ഷമ വിധം സഹായിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഭരണത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തി സെക്രട്ടേറിയറ്റ് സമ്പ്രദായം അദ്ദേഹമാണ് ഇവിടെ നടപ്പാക്കിയത് സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാന്റെ അറിവോടും കയ്യൊപ്പോടും കൂടി നടത്തണമെന്ന് മൺട്രോ നിഷ്കർഷിച്ചു അഴിമതിക്കാരും വ്യാജബുദ്ധികളുമായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചയച്ചിട്ട് സ്വഭാവശുദ്ധിയുള്ളവരെ തൽസ്ഥാനങ്ങളിൽ നിയമിക്കുകയുണ്ടായി പൊതു ചെലവിൽ കഴിയുന്നത്ര മിതഭയത്തിനുള്ള എല്ലാ നടപടികളും ദിവാൻ കൈക്കൊണ്ടു ഓരോ ഭൂടമയ്ക്കും കൈവശത്തിലുള്ള ഭൂമിയുടെ വിസ്തീർണം ഇനം നികുതി മുതലായവ നിശ്ചയിച്ചുകൊണ്ട് പട്ടയം കൊടുത്തു ക്രമീകൃതമായ രീതിയിൽ കരംപിരിക്കാൻ ഇത് സൗകര്യമുണ്ടാക്കി കരക്കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുകയും പൊതുമുതൽ അപഹരിക്കുന്നത് തടയാൻ കർശനമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഓഡിറ്റും അക്കൗണ്ടും സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി ജനങ്ങൾക്ക് ദുർബഹമായിരുന്ന ചില നികുതികൾ നീക്കം ചെയ്തു കാര്യക്കാർ എന്ന ഉദ്യോഗപ്പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസിൽദാർ എന്ന് മാറ്റി സൈനികവും നീതിന്യായപരമായ അധികാരങ്ങൾ ഒഴിവാക്കി നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസിൽമാർക്ക് നൽകി അപ്പോൾ അതുവരെ സൈനികവും നീതിന്യായപരമായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി സൈനികവും നീതിന്യായപരമായിട്ടുള്ള അധികാരങ്ങൾ ഒഴിവാക്കി നികുതി വിരിക്കുന്ന ചുമതല മാത്രം തഹസീൽമാർക്ക് നൽകി കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ ഏർപ്പെടുത്തി ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒരു രാജകീയ വിളംരത്താൽ തിരുവിതാംകൂറിൽ അടിമിക്കച്ചോടം നിർത്തലാക്കപ്പെട്ടു അപ്പോൾ തിരുവിതാംകൂറിൽ അടിമിക്കച്ചവടം നിർത്തലാക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലെ റാണി ഗൌരി ലക്ഷ്മിഭായുടെ വിളംബരത്തോടു കൂടിയാണ് റാണി ഗൌരി ലക്ഷ്മിബായിയുടെ കാലത്ത് നീതിന്യായ ഭരണത്തിൽ പരിഷ്കാരങ്ങളുണ്ടായി പത്മനാഭപുരം തിരുവനന്തപുരം മാവേരിക്കര വൈക്കം ആലുവ എന്നിങ്ങനെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങൾ ജില്ലാ കോടതികൾ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ റാണി ഗൌരി ലക്ഷ്മിഭായയുടെ കാലത്താണ് ജില്ലാ കോടതികൾ സ്ഥാപിക്കപ്പെടുന്നത് പത്മനാഭപുരം തിരുവനന്തപുരം മാവേരിക്കര വൈക്കം ആലുവ എന്നിങ്ങനെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും ഏർപ്പെടുത്തി തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും ഏർപ്പെടുത്തി ധർമ്മശാസ്ത്രങ്ങളെയും കമ്പനിയുടെ ചട്ടങ്ങളെയും രാജ്യത്തു നിലവിലുള്ള ആചാര്യ മര്യാദകളെയും ആസ്പദമാക്കി ചട്ടപരിയോലകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത മൺട്രോ എഴുതിയുണ്ടാക്കി അപ്പോൾ ചട്ടപരിയോലകൾ എന്ന പേരിൽ ഒരു നിയമസംഹിത അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിതയാണ് ചട്ടപരിയോലകൾ അത് എഴുതി തയ്യാറാക്കിയത് ആരാണ് കേണൽ മൺട്രോയാണ് ഓക്കെ അപ്പോൾ അപ്പീൽ കോടതി ധർമ്മശാസ്ത്രങ്ങളുടെയും കമ്പനികളുടെയും ചട്ടങ്ങളെ രാജ്യത്തു നിലവിലുള്ള ആചാര്യ മര്യാദകളെയും ആസ്പദമാക്കി ചട്ടപര്യോലകൾ എന്ന പേരിലൊരു നിയമസംഹിത മൺട്രോ എഴുതിയുണ്ടാക്കി നീതിന്യായ കോടതികളുടെ മാർഗദർശനത്തിന് ഇത് ആയിരത്തി തൊണ്ണൂറ്റി പോലീസ് വകുപ്പ് വിപുലീകരിക്കുകയും ദിവാൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാക്കുകയും ചെയ്തു ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ അവയുടെ ഭരണം ആയിരത്തി തൊണ്ണൂറ്റി പതിനൊന്ന് സെപ്റ്റംബറിൽ സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് മൺറോ ഏർപ്പെടുത്തിയ ദൂരപയാഗമായ ഒരു പരിഷ്കാരമായിരുന്നു അപ്പോൾ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി പതിനൊന്ന് സെപ്റ്റംബറിലാണ് അതും മൺട്രോയുടെ ഒരു ഭരണപരിഷ്കരണമാണ് ആരുടെ ഭരണകാലത്ത് ഗൗരി ലക്ഷ്മിഭായുടെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ ഒരു വലിയ അതിർത്തി വരെ തിരുവിതാംകൂറിലെ ഭരണസമ്പ്രദായത്തെ ആധുനികമാക്കി തീർത്തു റാണി ഗൗരി പാർവതിഭായി ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് റീജൻറ്റ് ഭരണമാണിത് തിരുവിതാംകൂർ ചരിത്രത്തിൽ ഭരണപരവും സാമൂഹികമായ പുരോഗതിയുടെ ഒരു കാലഘട്ടമാണിത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ദിവാൻ പറവിയിൽ നിന്ന് വിരമിച്ച കിയണൽ മൺട്രോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ റസിഡൻറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും പിരിഞ്ഞു പോകും വരെ തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യത്തിൽ മാർഗ്ഗനിർദ്ദേശം നൽകി ഇക്കാലത്ത് കൃഷിക്കും വാണിജ്യത്തിനും ഗണനീയമായ പുരോഗതി ഉണ്ടായി തരിശുനിലങ്ങളും കുന്നിൻപുറങ്ങളും കൃഷി ചെയ്യുന്നതിന് മുൻഗണന നൽകപ്പെട്ടു കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുമത്തിയിരുന്ന ചുങ്കങ്ങൾ നിർത്തൽ ചെയ്തത് വാണിജ്യത്തിന്മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കി രാജ്യത്തിനകത്ത് വാണിജ്യ സ്വാതന്ത്ര്യം ഉറപ്പ് ഉറപ്പുവരുത്തി ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുകയും നാണയങ്ങൾ പരിഷ്ക്കരിക്കുകയും ചെയ്തു നാടുവാഴുദ്ധത്തിൻ്റെ പല നികുതി ബാധ്യതകളും റദ്ദാക്കി സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് റാണി അവസാനിപ്പിച്ചു സാമൂഹിക സ്വാതന്ത്ര്യം പൗരസമത്വം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പല പരിഷ്കാരങ്ങളും ഇക്കാലത്ത് നടപ്പിൽ വന്നു അപ്പോൾ അടിയറ അടയ്ക്കാതെ തന്നെ നായന്മാർക്കും ഈഴവർക്കും മറ്റും സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ലഭിച്ചു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ബാക്കി താഴ്ന്ന ജാതിക്കാർക്കും സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയാനുള്ള അവകാശം ലഭിക്കുന്നത് പല ജാതിക്കാരും ജാതിയുടെ പേരിൽ കൊടുത്തുകൊണ്ടിരുന്ന നികുതി നിർത്തലാക്കപ്പെട്ടു ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവരും വീടുകൾ ഓടുമേയ്യുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ഒരു രാജകീയ വിളംബരം ഉണ്ടായി അപ്പോൾ ജാതി മത അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവർക്കും പുര ഓടുമേയ്യാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുന്നത് ആര് തന്നെയാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് ക്രൈസ്തവർക്ക് പള്ളികൾ കെട്ടുന്നതിന് കരമൊഴിവായി സ്ഥലവും വില ഈടാക്കാതെ തടിയും കൊടുത്തു ലണ്ടൻ മിഷൻ സൊസൈറ്റി ആയിരത്തി തൊണ്ണൂറ്റി പതിനാറിൽ റാണിയുടെ സംരക്ഷണത്തിൽ നാഗർകോവില് പ്രബലമായ ഒരു അടിസ്ഥാനത്തിൽ പ്രതിഷ്ഠ നേടി അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി പതിനാറിൽ റാണിയുടെ സംരക്ഷണത്തിലാണ് നാഗർകോവില് പ്രബലമായിട്ടുള്ള ഒരടിസ്ഥാന പ്രതിഷ്ഠ നേടുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റി സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ഇപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലാണ് പ്രവർത്തന മേഖല ഇതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചിയുമാണ് അതിൻ്റെ പ്രവർത്തന മേഖലകൾ പറയുന്നത് ഓക്കെ നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അവർക്ക് സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ കല്ലടയിൽ ഒരു പ്രദേശം മൺട്രോ തുരത്ത് വിട്ടുകൊടുക്കുകയുണ്ടായി ഇങ്ങനെ പുരോഗനാത്മകമായിട്ടുള്ള ഭരണത്താൽ ശ്രദ്ധാർഹമാണ് റാണിഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക്